بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറുക്കട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, നമ്മിൽ നിന്ന് മരിച്ചവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ, ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ജീവിതത്തിൽ പ്രതീക്ഷകളാണ് നമ്മെ ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നാം ഇല്ല, നമ്മൾ വളരില്ല, നമ്മൾ തളരാണ് ചെയ്യുന്നത്. പലപ്പോഴും പ്രതീക്ഷകൾ പലതിലും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ, ഒരു വിവരമില്ലാത്തവൻ്റെ പ്രതീക്ഷകളുടെ ഒരു സാധാരണ സംഭവമാണ് ഞാനിവിടെ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ ഹാത്തമുൽ അസം റളി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നാല് തരത്തിലായിരിക്കും ഒരു മനുഷ്യന്റെ പ്രതീക്ഷകളെ ഏൽപ്പിക്കപ്പെടുന്നത്. ഒന്നാമത്തേത് സൃഷ്ടികളോടുള്ള ഒരു പ്രതീക്ഷ, സൃഷ്ടികളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ, അതായത് സൃഷ്ടികളിൽ ഏൽപ്പിക്കാം. രണ്ടാമത്തേത് സമ്പത്തിലുള്ള പ്രതീക്ഷ. മൂന്നാമത്തേത് സ്വന്തം ശരീരത്തിലും ആരോഗ്യത്തിലുള്ള പ്രതീക്ഷ. നാലാമത്തേത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ. ഇങ്ങനെ നാല് പ്രതീക്ഷകളുണ്ട്. നമ്മൾ പറയാറുണ്ട് ഈ നാല് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതിൽ നാലെണ്ണത്തിൽ മൂന്നെണ്ണം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. ഒന്നാമത്തേത്, ഒരു മനുഷ്യൻ പറയും, ഞാൻ എനിക്കൊരു പ്രശ്നമേയില്ല, എനിക്ക് ഒരു പ്രയാസവുമില്ല, കാരണം ഇന്നാലിന്ന ആൾ എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ആ ഇക്ക ഉള്ളിടത്തോളം കാലം എനിക്ക് പേടിക്കാനില്ല. അല്ലെങ്കിൽ MLA എൻ്റെ കൂടെ ഉണ്ട്, MP എൻ്റെ കൂടെ ഉണ്ട്, മന്ത്രി എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ പാർട്ടി എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് പേടിക്കാനേയില്ല. അങ്ങനെ സൃഷ്ടികളിലുള്ള പ്രതീക്ഷ ഇങ്ങനെ വർത്താനം പറയിപ്പിക്കും മനുഷ്യനെ കൊണ്ട്. മഹാനായ ഹാത്തിമുൽ അസം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സൃഷ്ടികളിലുള്ള പ്രതീക്ഷ ഇങ്ങനെയാണ് വർത്താനം പറയിപ്പിക്കുക നമ്മളെ കൊണ്ട്. രണ്ടാമത്തെ പ്രതീക്ഷ നമ്മുടെ സമ്പത്തിലുള്ള പ്രതീക്ഷ. എൻ്റെ കയ്യിൽ കാശ് ഉള്ളിടത്തോളം കാലം എനിക്ക് പേടിക്കാനില്ല, എൻ്റെ അക്കൗണ്ടിൽ കാശുണ്ട്, എനിക്ക് വരുമാനമുണ്ട്, എനിക്ക് പേടിക്കാനേ ഇല്ല. ഇങ്ങനെ വർത്താനം പറയിപ്പിക്കും നമ്മെ ആര്? നമ്മുടെ സമ്പത്തിലുള്ള പ്രതീക്ഷ. എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്നാൽ പിന്നെ കാണുന്ന മൂന്നാമത്തെ പ്രതീക്ഷ നമ്മുടെ ആരോഗ്യത്തിലാണ്. പണിയെടുക്കാൻ ആരോഗ്യമുള്ള കാലത്തോളം എനിക്ക് ആരും പേടിക്കാനില്ല, അല്ലേ? അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊക്കെ പ്രതീക്ഷകളുടെ വർത്താന. പക്ഷെ ഒരു യഥാർത്ഥ മൂമിൻ ഇങ്ങനെയല്ല പറയാം. ഇവിടെയൊക്കെ ചിന്തിക്കേണ്ടത് നാലാമത്തെ പ്രതീക്ഷയെക്കുറിച്ചുള്ള മഹാന്മാരുടെ പ്രയോഗമാണ്. നാലാമത്തെ പ്രതീക്ഷക്കാരൻ ഇങ്ങനെ പറയാം, ലാ ഉബാലി അസ്ബഹത്തു ഗനിയൻ അം ഫഖീറ, എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, എനിക്ക് പണം ഉണ്ടായാലും കുഴപ്പമില്ല, ഞാൻ ഫക്കീറായാലും കുഴപ്പമില്ല, എൻ്റെ അള്ള എൻ്റെ കൂടെ ഉണ്ട്, എനിക്കൊന്നും പേടിക്കാനില്ല. അതാണ് ശരിയായ പ്രതീക്ഷ. ആദ്യം പറഞ്ഞ മൂന്ന് പ്രതീക്ഷകളും അത് തവക്കുലുൽ ജാഹിലീൻ എന്നാണ് അതിന് പറയാ. വിവരമില്ലാത്തവൻ തവക്കുലാക്കുന്ന രൂപങ്ങൾ എന്നാണ് അതിനെ കുറിച്ച് പറയാ. അത് നമ്മളെല്ലാവരും ഒഴിവാക്കേണ്ടതാണ്. അള്ളാഹുവിനെ ചേർത്ത് പറഞ്ഞോളൂ. അള്ളാഹു സഹായിച്ചാൽ, അള്ളാഹു അവരെ കൊണ്ട് തോന്നിച്ച, അള്ളാഹു അവര് മുഖേന എന്നെ സഹായിക്കും, അങ്ങനെ പറയാലോ ആദ്യത്തെ പ്രതീക്ഷയില്. പടച്ചവൻ എനിക്ക് തന്ന പണം അള്ളാഹു ഇനി അങ്ങ് ഉദ്ദേശിക്കാണ്, ആ പണം കൊണ്ടാണ് എനിക്ക് ഉപകാരമെങ്കിൽ അതിൽ നടക്കും, അപ്പോഴും അള്ളാഹുലായി പ്രതീക്ഷ. മൂന്നാമത് പറയാം, അള്ളാഹു എനിക്ക് തന്ന ഈ ആരോഗ്യം ഇതെന്റെ റബ്ബ് എനിക്ക് നിലനിർത്തി തരാണെങ്കിൽ, റബ്ബ് തന്ന ഈ ആരോഗ്യം മതി എനിക്ക്, അങ്ങനെ പറയാം. അപ്പൊ സാധാരണ വർത്തമാനങ്ങളിൽ പ്രതീക്ഷകൾ പലപ്പോഴും മനുഷ്യനെ വിവരക്കേടിൽ എത്തിക്കുന്ന പ്രയോഗങ്ങളെ സൂക്ഷിക്കുക എന്ന ഒരു ഉപദേശം മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഹാത്തമുൽ അസം റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ഉദ്ധരിക്കുന്നതായി പറയുന്നതായി നമുക്ക് ധാരാളം കിതാബുകളിൽ കാണാൻ കഴിയുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രതീക്ഷകളിൽ നാം മറന്നു പോകുന്ന പ്രതീക്ഷയാണ് അള്ളാഹുവിലുള്ള പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച വിഷയത്തിന്റെ തുടർച്ചയാണിത്. മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണല്ലോ. ആധ്യാത്മിക ചിന്തയിൽ അദ്ദേഹത്തെ ലോകം കണ്ട ഏറ്റവും വലിയ റഈസു സാഹിദീൻ എന്ന പദവി, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ത്യജിച്ച ആളുകളുടെ നേതാവ് എന്ന പദവി വരെ ആ മഹാന് കിട്ടാൻ കാരണമായ ധാരാളം സംഭവങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലെ വേലക്കാരി റൂം അടിച്ചു വരുമ്പോൾ മെത്തയിൽ ഒന്ന് കിടന്നു പോയതിന് ശകാരത്തിന്റെ ഭാഗമായി ആ പെണ്ണിനെ അടിച്ച ആ സംഭവത്തിൽ മാത്രമല്ല, ഒരുപാട് സംഭവങ്ങളിൽ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹുവിന് മാനസാന്തരം സംഭവിക്കുന്ന ചരിത്ര ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം നല്ലൊരു വേട്ടക്കാരനായിരുന്നു. രാജപ്രൗഢിയിൽ മഹാനവറുകൾ ധാരാളം സ്ഥലങ്ങളിൽ
വേട്ടയ്ക്ക് പോകുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം വേട്ടയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഭക്ഷണമുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള സുപ്രയുണ്ട്, പാത്രമുണ്ട്, എല്ലാമുണ്ട്. അദ്ദേഹം വേട്ടയൊക്കെ നടത്തി കാട്ടിലെ ഒരു ശാന്തമായ ഭാഗം തിരഞ്ഞെടുത്ത് അവിടെ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിഭവങ്ങൾ നിരത്തി വെക്കാൻ സുപ്ര വിരിക്കുകയും അതിലേക്ക് നിരത്തി വെക്കുകയും ചെയ്തു. ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്ന പാത്രത്തിന്റെ അടപ്പ് തുറക്കലോടുകൂടെ മരക്കൊമ്പിലിരുന്ന ഒരു കാക്ക പറന്നു വന്ന് അതിൽ നിന്നും ഒരു കഷ്ണം അപ്പം, ഒരു കഷ്ണം റൊട്ടി കൊത്തിയെടുത്തുകൊണ്ട് പറന്നു. ഭാരമുള്ള ആ റൊട്ടി, രാജാവ് കഴിക്കാനുള്ള രുചികരമായ വലിപ്പമുള്ള ആ റൊട്ടി കാക്ക കൊത്തിയെടുത്ത് അത് പറന്നുകൊണ്ടു പോവാൻ പ്രയാസം വന്നപ്പോ അവിടെയുള്ള പാത്രം അടച്ചു വെച്ചിട്ട് ഈ കാക്ക ഈ റൊട്ടിയുമായി അത് കഴിക്കാതെയും തിന്നാതെയും ആ റൊട്ടി രുചിക്കാതെയും ഇത് ആർക്കോ കൊണ്ടുപോകുന്ന പോലെ ഒരു തോന്നൽ വന്നപ്പോ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുനു ആ പക്ഷിയുടെ പിന്നാലെ പോയി. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുനു അത്ഭുതത്തോടുകൂടെ ഈ കാക്ക പറന്നു പോകുന്നതിന്റെ പിന്നാലെ തന്റെ കുതിരയുമായി പോയി. അവസാനം അവസാനം ഈ കാക്ക ഒരു പർവ്വതത്തിന്റെ മുകളിലേക്കാണ്, മലയുടെ മുകളിലേക്കാണ് പോകുന്നത്. കുതിരയും കൊണ്ട് മലമുകളിലേക്കെത്തി. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കുതിര മല കയറാൻ പ്രയാസം വന്നോടത്ത് കുതിരയെ കെട്ടിയിട്ടു, എന്നിട്ട് നടക്കാൻ തീരുമാനിച്ചു. അപ്പോഴും കാക്ക വിഷമിച്ച് വിഷമിച്ച് മുകളിലേക്ക് റൊട്ടിയുമായി പറക്കുന്നു. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഇത് എവിടേക്കാ കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ വേണ്ടി, ആ പക്ഷിക്കാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം, പക്ഷെ അതിങ്ങനെ കൊണ്ടുപോകുന്ന ആർക്കോ കൊണ്ടുപോകുന്നു. അങ്ങനെ ചെന്ന് ചെന്ന് അവസാനം ഒരുപാട് അകലേന്ന് മഹാനവറുകൾ ഇങ്ങനെ വരും, മഹാനവറുകൾ കണ്ടു ഈ കാക്ക കൊണ്ടുപോയി എവിടെയോ ഒരു സ്ഥലത്ത് വെക്കുന്നു. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു മെല്ലെ മെല്ലെ അതിനോട് അടുത്തടുത്ത് ചെന്നു. ആ സമയത്ത് മഹാനവറുകൾ കണ്ടത് മരച്ചില്ലകളൊന്നും ഇല്ലാതെ, ഒരു തണൽ പോലും ഇല്ലാതെ, വെയിൽ മാത്രമുള്ള ഒരു ഭാഗത്ത് ഒരു ചെരുവില് ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടത് ഈ കാക്ക കൊണ്ടുപോയിട്ട് ആ മനുഷ്യനാണ് ഇത് കൊടുക്കുന്നത്. ആ മനുഷ്യൻ കിടക്കുന്ന രൂപം മസ്ദൂദുൽ യദി വൽ റിജ്ലി മുത്തജിഅൻ അലാ ഖഫാ, മലർന്നു കിടക്കുക, കയ്യും കാലും അയാളുടേത് കെട്ടിയിട്ടിരിക്കുക, നല്ല കയർ വെച്ച് ബന്ധിച്ച് വലിയ ശക്തിയിൽ മുറുകെ കെട്ടിയിരിക്കുന്ന ആ അവസ്ഥയിൽ നിസ്സഹായതയിൽ കിടക്കുന്ന ആ മനുഷ്യൻ മലർന്നു കിടക്കുക വെയിലും കൊണ്ട്, വളരെ ക്ഷീണിതനാണ് അദ്ദേഹം, അവശനാണ്, പ്രയാസത്തിലാണ്. അയാളെ കണ്ടതോടുകൂടെ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നു. ചെന്നിട്ട് അയാളുടെ കെട്ടുകൾ അഴിച്ചു, എന്നിട്ട് അയാൾ എഴുന്നേൽപ്പിച്ച് ഇരുത്തി പുറം തടവിക്കൊടുത്തു, മണ്ണുകൾ പുരണ്ട ഭാഗത്തു നിന്നും തട്ടിക്കുടഞ്ഞ് താഴെയിട്ടു. അദ്ദേഹത്തിന്റെ ശ്വാസവും നിശ്വാസവും വളരെയധികം കൃത്യമായി നടക്കുന്നു എന്ന ബോധ്യം വന്നപ്പോൾ, അയാളുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടെന്ന് ബോധ്യം വന്നപ്പോ, അയാളുടെ കേൾവി പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യം വന്നപ്പോ, ആരോഗ്യത്തിൽ കുറവൊന്നുമില്ല എന്ന് ബോധ്യം വന്നപ്പോ, സന്തോഷത്തിന്റെ അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് എന്ന് ബോധ്യം വന്നപ്പോ, എന്താ സന്തോഷം വരാൻ കാരണം? കെട്ടൊക്കെ അഴിച്ച് ഒരാളെ സഹായിക്കാൻ കൂടെ എത്തിയല്ലോ ആ സന്തോഷം. ഒരു ചിരി ആ മുഖത്ത് വിടർന്നത് കണ്ടപ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി? എന്താ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം? എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, ഇന്നി കുന്തു താജിറം ഫഅഖദനി ഖിത്താഉ ത്വരീഖ് فاخذني قطاع الطريق واخذوا ما كان معي من المال وما قتلوني ولكن شدوني وطرحوني في هذا الموضع سبعه ايام. ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയാണ്, ഞാൻ 7 ദിവസം ഇവിടെ കിടക്കുന്നു, ഞാനൊരു കച്ചവടക്കാരനാ, എന്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നു, ഞാൻ കച്ചവടം കഴിഞ്ഞ് തനിച്ച് വരുന്ന വഴിയിൽ വഴികൊള്ളക്കാരെ എന്നെ തട്ടി എന്റെ കയ്യിൽ നിന്നും ആ മുതല് മുഴുവൻ കൊണ്ടുപോയി എന്നെ കൈകാലുകൾ ബന്ധിച്ചിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു പോയതാ. 7 ദിവസമായി ഞാനിവിടെ കിടക്കുന്നത്, ഞാനിവിടെ കിടന്ന് ചത്തുപോകും തന്നെ, എൻ്റെ ജീവൻ നഷ്ടപ്പെടും. അപ്പൊ അവരവിടെ എന്നെ കൊണ്ടുവന്ന് കൈയും കാലും ബന്ധിച്ച് ഈ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് ഇട്ടേക്കാം. ഞാനിവിടെ കിടക്കുമ്പോഴും ഫസാറ കുല്ലയൗമിൻ മജീ യജീ ഉൽ ഖുറാബു ബിൽ ഖുബ്സി വയജ്രിസു അലാ സദ്രി വയുക്സിറുൽ ഖുബ്സ ബിമിൻകാരിഹി വയദഉഹു ഫീ ഫമീ. 7 ദിവസമായിട്ട് ഞാനിവിടെ കിടക്കാണെന്ന് പറഞ്ഞല്ലോ, എനിക്കറിയാം എൻ്റെ റബ്ബ് എനിക്കുള്ളത് ഇവിടെ എത്തിക്കൂന്ന്. ഞാൻ റബ്ബിനെ ഏൽപ്പിച്ചിട്ടാ വന്ന് കിടക്കണ. എൻ്റെ റബ്ബ് എൻ്റെ കൈയും കാലും ബന്ധിച്ച് വിജനമായ ഈ ഭൂമികയിൽ എന്നെ ഉപേക്ഷിച്ചു പോയോടുത്ത്
ഒരിറക്ക് വെള്ളം പോലും കിട്ടാനില്ലാത്തോടത്ത് ആരും ഒന്ന് ഒച്ചയിൽ കരഞ്ഞാൽ കേൾക്കാൻ ഇല്ലാത്തോടത്ത് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോഴും എന്റെ റബ്ബ് എന്നെ ഒഴിവാക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ റബ്ബ് എന്നെ ഒഴിവാക്കൂല. ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഒരു കാക്ക എനിക്ക് 7 ദിവസമായി ഭക്ഷണം കൊണ്ടുവരും. എന്റെ നെഞ്ചിന്റെ മുകളിൽ കാക്കയിരിക്കും. കൊണ്ടുവന്ന ഭക്ഷണത്തെ അതിന്റെ ചുണ്ടുകൊണ്ട് കൊത്തിമുറിച്ച് അതിലൊരു കഷ്ണം ഒരു കഷ്ണം ഒരു കഷ്ണമായി എന്റെ വായിൽ വെച്ചു തരും. ഇങ്ങനെ ഒരു കാക്ക എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഏകദേശം 7 ദിവസമായി ഇങ്ങനെ ഈ പക്ഷി ഇങ്ങനെ ചെയ്യുന്നു. ഞാനൊന്ന് പറയട്ടെ, അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല. ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളോട് പറയാണ്, അങ്ങ് എവിടെ നിന്ന് വരുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങയെപ്പോലൊരാൾ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുമുണ്ട്. ഉള്ളത് പറയട്ടെ തങ്ങളെ, 7 ദിവസമായി ഞാൻ തനിച്ചു കിടക്കുന്ന ഈ ചുട്ടുപൊള്ളുന്ന പാറയുടെ ഇടയിൽ കിടക്കുന്ന ഈ ജീവിതത്തിൽ ഈ 7 ദിവസമായി എന്റെ വയറ്റില് വിശപ്പിന്റെ നൊമ്പരം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. 7 ദിവസമായിട്ട് എനിക്ക് വിശപ്പുണ്ടായിട്ടില്ല. 7 ദിവസമായിട്ട് എനിക്ക് വിശപ്പേ ഉണ്ടായിട്ടില്ല. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഈ വാർത്തകൾ മുഴുവനും കേട്ടു, കഥകൾ മുഴുവനും കേട്ടു. എന്നിട്ട് മഹാനവറുകൾ അവിടെ നിന്നും തിരിഞ്ഞു, തന്റെ കുതിരയെ കെട്ടിയിട്ടോടത്തേക്ക് ചെന്നു, കുതിരയെ ഉപയോഗിച്ചു, മലയുടെ താഴെ വന്നു, ഭക്ഷണം കഴിക്കാൻ സുപ്ര നിരത്തിയോടത്തെത്തി. എന്നിട്ട് മഹാനവറുകൾ അവിടെ നിന്നും എല്ലാ ഭക്ഷണവും കൊണ്ടുവന്നു, ഈ മനുഷ്യന് കൊടുത്തു, അദ്ദേഹത്തിന്റെ വയറ് നിറപ്പിച്ചു, കെട്ടികളഴിച്ച് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ സൗകര്യങ്ങൾ കൊടുത്തു. മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹുവിന് സ്തംഭിച്ചിരിക്കാണ്. ഇദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ മഹാനവരുകൾ ചിന്തിച്ചുപോയി. കയ്യും കാലും ബന്ധിച്ച് ആരും സഹായിക്കാനില്ലാത്ത ആരും കാണാത്തോടത്ത് മരിച്ചു പോവട്ടെ എന്ന് കരുതി ക്രൂരന്മാരായ കാട്ടിലെ കൊള്ളക്കാർ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചോടത്തും മലർന്നു കിടന്നോടത്ത് വായില വെച്ചു കൊടുക്കാൻ ഒരു കിളിയുടെ ചുണ്ടിൽ അപ്പക്കഷ്ണം എത്തിച്ച അള്ളാനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ ഈ ദുനിയാവിൽ ജീവിക്കാൻ ഇങ്ങനെ മനുഷ്യന്മാർക്ക് അള്ളാഹു അവസരം കൊടുക്കണ്ടേ? ഇങ്ങനെയുള്ള മനുഷ്യന്മാരെയും അള്ളാഹു ഇവിടെ ജീവിപ്പിക്കുന്നുണ്ട്. ഇതങ്ങ് ചിന്തിച്ച ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹുവിന് സ്തംഭിച്ചുപോയി. മഹാനവരുകൾ ഈ അവസ്ഥയുണ്ടല്ലോ, അള്ളാഹു ഏറ്റെടുത്ത അവസ്ഥ ഏതവസ്ഥ? ഈ കച്ചവടക്കാരന്റെ ഈമാൻ അയാളെ കൊണ്ടുവന്ന അവസ്ഥ. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹുവിന് ഏറെ ചിന്തിക്കാൻ കഴിഞ്ഞു. മഹാനവരുകൾ അവിടെ നിന്നും എഴുന്നേറ്റിട്ട് തന്റെ ശരീരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചു മാറ്റി വില കുറഞ്ഞതും ഔറത്ത് മറയ്ക്കാൻ പര്യാപ്തമായതുമായ പഴയ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിന്റെ സുഗലോലുപതയെ മഹാനവരുകൾ മാറ്റിവെച്ചു. കയ്യിൽ അണിഞ്ഞിരിക്കുന്ന വിലപിടിപ്പുള്ള രത്നത്തിന്റെ മോതിരങ്ങൾ ഊരിവെച്ചു. കഴുത്തിൽ ചാർത്തിയിരിക്കുന്ന ഹേമത്തിന്റെ മാലകൾ അഴിച്ചു വെച്ചു. മഹാനവരുകൾ അവിടെ നിന്നും ഇറങ്ങി. മഹാനവരുകൾ ഒരു ഭാണ്ഡ കെട്ടെടുത്തു. പോരുന്ന വഴിയിൽ തന്റെ തടവറയിൽ താമസിപ്പിച്ചിരിക്കുന്ന എല്ലാ അടിമകൾക്കും മോചനം പ്രഖ്യാപിച്ചു. കൊട്ടാരത്തിന്റെ സുഖലോലപതകളെ മാറ്റിവെച്ചു. ഖബറിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, മഹ്ശറയെ കുറിച്ചുള്ള ഓർമ്മയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ചുള്ള വിചാരപദമാണ്. മഹാനവരുകൾ തന്റെ കയ്യിൽ ഒരു വടിയും ഏന്തി മഹാനവരുകൾ മക്കയിലേക്ക് യാത്ര തിരിച്ചു. വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മക്കയിലേക്ക് യാത്ര തിരിച്ചു. എന്നിട്ടോ നടക്കാനാണ് തീരുമാനിച്ചത്. മക്കത്തേക്ക് പോവാൻ വാഹനം ഉപയോഗിച്ചില്ല. എന്നിട്ട് അള്ളാഹുവിലേക്ക് എല്ലാം ഏൽപ്പിച്ചു. വലം ഇഖ്തമ ബിസ്സാദി ഫലം യബ്ഖ ജായിഇൻ ഹത്താ ദഖല അൽകഅബ വശക്കറ അല്ലാഹു തആല. മഹാനവരുകൾ ഒരു ഭക്ഷണത്തിന്റെ ഒരു കഷ്ണം പോലും കയ്യിലെടുത്തില്ല. ഒരു വടി കയ്യിലുണ്ട്. വടി യാത്രയിൽ നല്ലതാണ്. വാഹനത്തിൽ വടി വെക്കണമെന്ന്, ഒരു വടി ഒരു ആയുധം, ആയുധം എന്ന് പറഞ്ഞാൽ വടി, ഒരു വടി ഒരു വാഹനത്തിൽ വെക്കണമെന്ന് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളുടെ അൽ ഉനിയയിൽ കാണുന്നുണ്ട്. ഒരുപാട് മഹാന്മാർ പറയുന്നുണ്ട്, നമ്മുടെ വാഹനത്തിൽ ഒരു വടി വെക്കണം. അത് ഷെയ്ത്താൻ ഈ വടിയെ പേടിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ബിസ്മി ചൊല്ലൊരു വടി വെക്കുക നമ്മുടെ വാഹനത്തിൽ നല്ലതാണ്. ഏതുമായിട്ട് വടിവാളല്ല വെക്കേണ്ടത്, വടിയാണ് വെക്കേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ ഇബ്രാഹിമിന് അദ്ദേഹം പ്രതികളാണ് യാത്രക്കാരനാണ്. കയ്യിലൊരു വടിയുണ്ട്. എപ്പോഴും മഹാന്മാരുടെ കയ്യിൽ വടിയുണ്ട്. സീദന ആദം അലഹിസ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് മൂസാനബി ഉപയോഗിച്ച വടി. സ്വർഗത്തിൽ നിന്ന് ആദം അലഹിസ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന സാധനങ്ങൾ മൂന്നെണ്ണമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മൂസാനബി ഉപയോഗിച്ച വടി, അത് അന്നേ കൊണ്ടുവന്നതാണ്. സ്വർഗത്തിന്റെ വടിയാണത്. സ്വർഗത്തിലെ ആജ് എന്ന് പറയുന്ന ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ഒരു ശിഖരമാണ് ഈ വടി. 10 മുഴം നീളമാണ് ആ വടിക്കുള്ളത്. ആ വടിയുടെ ആ വടിയുടെ അഗ്രമെത്തുമ്പോൾ 2 ഇതൾ ഇങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ട്. ആജിന്റെ കമ്പാണ് മൂസാനബി ഉപയോഗിച്ച വടി.
ഇപ്പോഴുണ്ട് ലോകത്തെ വടി, പല മ്യൂസിയങ്ങളിലും അത് ഉള്ളതായി അറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ ആദനബി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനം വടിയാണ്, രണ്ട് ഹജറുൽ അസ്വദാണ്. മൂന്നാമത്തേത് മഹാനവറുകൾ കൊണ്ടുവന്നത് ഇരുമ്പാണ് എന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇരുമ്പിന്റെ എന്തോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നു പറയുന്നുണ്ട്. അപ്പോ വടി എന്നത് നമ്മുടെ പല മഹത്തുക്കളുടെയും കയ്യിലുണ്ടായിരുന്നു. ഷുഐബ് നബിയുടെ കയ്യിൽ വടികളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു. പഴയകാലത്ത് അമ്പിയാക്കൾ ഉപയോഗിച്ച തബറുക്കിന്റെ വടികൾ, മുസാ നബിയുടെ കയ്യിൽ വടിയുണ്ട്, മമ്പറം തങ്ങൾ പാപ്പയുടെ കയ്യിൽ എപ്പോഴും വടി ഉണ്ടായിരുന്ന ആ വടി വെച്ചിട്ടാണ് മഹാനവറുകൾ നാട്ടുകൾ മക്കാമിന്റെ ഖബർസ്ഥാനിൽ വെച്ച് ആ വടി കൊണ്ട് ആ ഖബർസ്ഥാനിന്റെ മീസാങ്കല്ലിൽ അടിച്ചതാന്നാ പറയുന്നത്. ആ കല്ല് പൊട്ടിത്തെറിച്ച് റോഡിൽ കിടക്കുന്നുണ്ടെന്ന് ഒരു കല്ല്, പെരിന്തൽമണ്ണ പാലക്കാട് റൂട്ടിൽ മിക്കവാറും നമുക്ക് ഈ മക്ബറ കാണാൻ കഴിയും. മഹാന്മാരുടെ കയ്യിലൊക്കെ വടി എന്ന് പറയുന്ന ഒരു സംഭവം കാണാൻ കഴിയും. വടിയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഐസ മൂസ വടി കൊണ്ട് അത്ഭുതം തീർത്ത കഥ പറയുന്നുണ്ട് ഖുർആൻ. ഒരു കല്ലിലടിച്ചപ്പോ കല്ല് ശിരസിന്റെ വലിപ്പമുള്ള കല്ലയാ, ആ കല്ലയിലേക്കാണ് മൂസാ നബിയുടെ കയ്യിലുള്ള അമൂല്യമായ വടി കൊണ്ടടിച്ചത്. കല്ല് പിളർന്നെന്ന് മാത്രമല്ല, ഓരോ പിളർപ്പിൽ നിന്നും 12 പിളർപ്പായി പൊളിഞ്ഞു വീണ കല്ലിന്റെ ഓരോ പിളർപ്പിൽ നിന്നും ഓരോ നദി ഉണ്ടായെന്നാ പറയുന്നത്. വടിയുടെ അത്ഭുതമാണ് ആ വടി കൊണ്ട് തന്നെ കൊണ്ടുപോയി അലറി വിളിക്കുന്ന തിരമാലയുടെ മുകളിൽ ആഞ്ഞടിച്ചു, ബിസ്മിയും സ്വലാത്തും ചൊല്ലി കടലും പിളർന്നു. നാ വടി വലിയ മഹത്തുള്ള സാധനമൊക്കെ തന്നെയാണ് വടി. അത് ഒരു നല്ല ലക്ഷണമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ വടി കുത്തിപ്പിടിച്ചുകൊണ്ട് നിന്നാണ് മരിച്ചത് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാം. നിന്ന് മരിച്ചു, കയ്യിൽ കുത്തിപ്പിടിച്ച് ആ വടി കുത്തിപ്പിടിച്ചുകൊണ്ട് നിന്ന് മരിച്ചു, നിന്ന നിൽപ്പല മരിച്ചു. സൂറത്ത് നംലാണ്, നംലിലാണെന്ന് തോന്നുന്നു ആ സംഭവം പറയുന്നത്. എന്റെ ഓർമ്മ അങ്ങനെയാണ്, അതോ സൂറത്തുൽ ഖസസിലാണ്, ഏതായാലും ഖുർആനിലുണ്ട്. അപ്പൊ ഈ സുലൈമാൻ നബിയുടെ മരണം ആരും അറിഞ്ഞില്ല, ജിന്നുകൾ അറിഞ്ഞില്ല, കൂടെയുള്ള ആരും അറിഞ്ഞില്ല. പക്ഷേ മരിച്ച ആളുടെ കയ്യിലിരിക്കുന്ന ഈ വടി, ജീവനില്ലാത്ത ശരീരത്തിലിരിക്കുന്ന ഈ വടി ചതലരിക്കാൻ തുടങ്ങി. ചതല മരണശേഷം ചതലരിക്കൂ, ജീവനുള്ള ആളുടെ കയ്യിലാണ് വടി ഇരുന്നെങ്കിൽ ചതല് വന്ന് കയറൂല. കാരണം അതിന്റെ ഒരു വൈബ്രേഷൻ, ആ ജീവന്റെ തുടിപ്പിന്റെ ഒരു വൈബ്രേഷൻ ആ വടിയിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ജീവിയും അത് സാധാരണ ചിതലിന്റെ സ്വഭാവം അത് എടുക്കൂല എന്നുള്ളതാണ്. അങ്ങനെ സുലൈമാൻ നബിയുടെ കയ്യിൽ വടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ വടിയുമായി ബന്ധപ്പെട്ട് ഒരു യാത്രയിൽ ഒരു വടി സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് മഹാന്മാർ. ഏതായാലും ഞാനിത് എന്റെ വക പറഞ്ഞതല്ല, മഹാനായ ഇമാം അഷ്ഷീഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഖസസ്, അദ്ദേഹം മഹാനവറുകളുടെ അൽ ഗുനിയത്തുൽ ത്വാലിബ് തരീഖുൽ ഹഖ് എന്ന് പറയുന്ന കിതാബിൽ ഈ സംഭവം വടി യാത്രയിൽ കൊണ്ടു നടക്കണം നല്ലതാണെന്ന് പറയുന്ന ഉദ്ധരണികൾ കാണാൻ കഴിയും. മറ്റു പല കിതാബുകളിലും ഉണ്ട്. ഏതായാലും ഇബ്രാഹിമിന് അദ്ദേഹം പ്രതിയുള്ളതാണോ, ഇപ്പൊ കയ്യിൽ വടി മാത്രം കൈപിടിച്ചിട്ടുള്ളൂ, ഭക്ഷണം എടുത്തിട്ടില്ല. എന്തിനാണെന്നറിയോ, അള്ളാഹ് അങ്ങോട്ട് വിട്ടുകൊടുത്തു. പക്ഷേ പരിശുദ്ധ മക്കയിലെത്തുന്നത് വരെ മഹാനവറുകൾക്ക് വിശപ്പേ ഉണ്ടായിട്ടില്ല, വിശന്നിട്ടേ ഇല്ല. അള്ളാഹു തരും ഭക്ഷണം, ഇങ്ങനെ കൊടുത്തു. അള്ളാഹു ഭക്ഷണം കൊടുത്തു. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ കാണുന്ന ജീവിത സൗകര്യങ്ങളൊക്കെ വിശാലമായി കിട്ടാൻ അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യല് മാത്രല്ല, രണ്ട് കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടണമെങ്കിൽ ഒരു വലിയ പുണ്യകർമ്മം ചെയ്തത്. ഏതാ രണ്ട് കാര്യങ്ങൾ? ഒന്ന് ആയുസ്സിൽ വർദ്ധനവ് കിട്ടാം, രണ്ട് റിസ്ഖിൽ വിശാലത. റിസ്ഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നിരിക്കുന്ന ജീവിത സൗകര്യം, അതിൽ വിശാലത കിട്ടണമെങ്കിൽ ഒറ്റ ആമൽ ചെയ്താൽ മതി. ഏതാണ് ആമൽ? കുടുംബ ബന്ധം ചേർത്താൽ മതി. എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബ ബന്ധം ചേർത്താൽ ആയുസ്സിൽ വർദ്ധനവുണ്ടാവും, കുടുംബ ബന്ധം ചേർത്താൽ റിസ്ഖിൽ വിശാലതയുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ പ്രയാസങ്ങളെ തട്ടിമാറ്റാൻ, ആയുസ്സിൽ വർദ്ധനവുണ്ടാക്കാൻ, രോഗങ്ങളെ അകറ്റി നിർത്താൻ, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും ബർക്കത്തും ഒക്കെ ഉണ്ടാവാൻ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അള്ളാഹു തരാന്ന് വെച്ചാൽ അത് തടയാനൊന്നും ആർക്കും കഴിയൂല. അള്ളാഹു അത് വായിലെത്തിച്ചു തരുമെന്നാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നത്. അവരുടെ ജീവിതം അങ്ങനെയാണ്. പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ മൂന്ന് സ്വലാത്ത് ചൊല്ലി ചെറിയൊരു ദുആയോടുകൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا ربي صل عليه وسلم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കത്തം പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. അള്ളാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. വിദേശത്ത് ജോലി സംബന്ധമായ പ്രയാസം നേരിടുന്ന ഒരുപാട് സഹോദരങ്ങൾ ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ജോലി നീ നന്നാക്കി കൊടുക്കണേ അല്ലാ. കടബാധ്യത ഉള്ളവരുണ്ട് തമ്പുരാനെ, കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മക്കൾക്കും ഭർത്താവിനും ജോലിയില്ല എന്ന് പറഞ്ഞ് സഹോദരിമാരുടെ സങ്കടങ്ങൾ എല്ലാം നീ ഏറ്റെടുക്കണം തമ്പുരാനെ. സമാധാനവും സന്തോഷവും സാമ്പത്തിക അഭിവൃദ്ധിയും നൽകണേ അല്ലാ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചു. രോഗശമനം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. പൊന്നാര മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ പഠനത്തിലും ജോലിയിലുമൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ജീവിതത്തിൻ്റെ അവസാനം നന്നായി തന്നെ മരിക്കാൻ കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട്, നീ നിലനിർത്തിത്തരണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمه الله وبركاته.